നാളെ പോലെ ആവാണ്ടാളെ കൊണ്ടുപോയിക്കോളും. ഞങ്ങൾക്ക് ബച്ച് വരും, നമ്മൾ വസ്ത്രം കൊടുക്കും, ബാഗ് കൊടുക്കും, കൊട്ട കൊടുക്കും, എല്ലാം പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, ചീര മുട്ടക്ക് എത്തി വായിച്ചെന്ന്. അപ്പൊ നാ പറഞ്ഞു, എനിക്ക് മുട്ടന് വായിച്ചല്ല നല്ല അറിയുന്നു. എന്നാ ചോദിച്ചാല്, തമ്പിച്ചന്റെ പാട്ടു പടുക്കല കണ്ട നാട്ടുമ്പോഴെല്ലാം കുളമ്പ മുട്ടന് വെച്ചത്. അപ്പൊ മാഷ് എന്നോട് ചോദിച്ചു, എന്നോട് ചോദിച്ചു, എല്ലാ കൊല്ലൊക്കും പിന്നെ വാരിപ്പണി എടുക്കല്ലോ. അപ്പൊ നാട്ടണം അതേ കറിവക്കാണ്. മാഷ എഴുതി കോളി പറഞ്ഞു, മാഷ എഴുതി. അപ്പൊ മുട്ടത്തിക്ക് എത്ര വായിച്ചെന്ന് ചോദിച്ചു. അപ്പൊ നാ പറഞ്ഞു, മുട്ടത്തിന് വായിച്ച എനിക്കറിയാം, വള്ളൂർ കാവിന്റെ പിറ്റേ ദിവസം പറ്റത്. മുട്ടത്തിന് വായിച്ച എനിക്കറിയാം. അപ്പൊ എല്ലാ കൊല്ലം വള്ളൂർ കാവില്ലേ ചീര എന്ന് ചോദിച്ചു. മാഷ എനിക്കറിയില്ല, എന്റെ പണിയെ പോയിച്ചു പൊയ്യും അരിവ എല്ലാം കൊണ്ടു വന്നു. അത് തിന്നിച്ച് ഞാൻ പിറ്റേ ദിവസം പറ്റത്. അത് കൊണ്ട് എനിക്ക് ആ വായിച്ചറിയില്ല. ഇപ്പൊ കുട്ടികളെല്ലാം ഇതുകൊണ്ടെല്ലാം പോയി പഠിക്കാൻ തുടങ്ങിയപ്പോ എന്താ ചോദിച്ചാലോ, അവര് ധാവിനെ എണിച്ചു, ഞാൻ അടുപ്പിന്റെ പാട്ട് ദേശ കാവിന്റെ കൊള്ള വെക്കാൻ പോയി. അടുപ്പിന്റെ പാട്ട് മൊട്ടം വന്നി ചെഞ്ചോട് പറയാ, അമ്മ കുടുമോണി. ഞാൻ പറഞ്ഞു, മോന് ആ സാധനം കൂട്ട കിട്ടുവോ കാടെ, ആ സാധനം നിന്റെ അപ്പനോട് പറയും, പുര പോയി മോർച്ചിച്ച് വരുവാൻ. അപ്പൊ എച്ച മൊട്ട പറയും എഞ്ചോട്, അത് പുരന്ന് വാങ്ങുന്ന ചാതന അല്ല അമ്മ, നമ്മൾ ദാവിലെടുക്കുമ്പോ ആശ കണ്ടാലും കുടുംബമാണ് പറയണം. അപ്പോഴാണ് ചിരി വന്നത്. പിന്നെ എന്താ ചോദിച്ചാലും നമുക്ക് അതൊന്നും അറിവാക്കാം. അപ്പൊ കുട്ടികൾ എന്നോട് പറഞ്ഞു, അമ്മ അമ്മ നാളു എഴുതാൻ വായിക്കാൻ പഠിക്കും. പിന്നെ ഇപ്പൊ വൈകുന്നേരമായി കഴിഞ്ഞ പണി കഴിഞ്ഞ് വായിച്ചുണ്ടെങ്കിൽ കാശറ പഠിക്കുന്നു. ഇപ്പൊ നാല് പെൻഷൻ വാങ്ങാനല്ല പോകുമ്പോ പേര് എഴുതി ചൊപ്പിലിട്ടു. ഇപ്പൊ നമുക്ക് വിവരം വെച്ചു, ഇപ്പൊ ആരെന്ത് പറഞ്ഞാലും നമ്മളെ മാറ്റ് പോവില്ല. ആദ്യം പറഞ്ഞാലും മൊട്ട പണിയന്മാര് വന്നിച്ചു, ഏടേൽ പണിക്ക് പോയി വന്നിച്ചു, ചേട്ടന്മാരുടെ പാട്ട് പോയാലും രജ ചുമന്ന കൊള്ളല്ല കൊണ്ടു പോകും. അപ്പൊ അത് കുടിച്ച് വന്നിച്ചു, അവിചാളം അവിചാളം പാടണം. നമ്മൾ വല്യ കൊണ്ട് വന്നിച്ച് കുത്തിച്ച് കഞ്ചി വെച്ച് മൊട്ടൻ മൊട്ടടിക്കും. അപ്പൊ അവിചാളം തുടി കൊട്ടിട്ട് പെട്ടെന്ന് കണ്ടിട്ട് കുട്ടിക്കെ താഴിട്ട് വെച്ചു, താഴിട്ട് കുട്ടിക്കെ തണ്ടിട്ട് വെച്ചു. അപ്പൊ നാളെ എന്ത് കണ്ടു, കുട്ടികളൊക്കെ ഉറങ്ങുവാണ്. നാളെ നാളെ കളി അതല്ലാണ്ട് നമുക്കൊന്നും അറിയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.